സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ക്രിസ്റ്റൽ ഗ്രൂപ്പ് എറണാകുളം തൊടുപുഴ മൂലമറ്റം. ദേശീയ പണിമുടക്ക് ഫലത്തിൽ ഹർത്താലായി മാറി, ജനജീവിതത്തെ ബാധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ BMS ഒഴികെയുള്ള സംഘടനകളാണ് പണിമുടക്കിൽ പങ്കാളികളായത്. 24 മണിക്കൂർ പണിമുടക്ക് എല്ലാ മേഖലകളെയും ബാധിച്ചിട്ടുണ്ട്. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദേശീയ പണിമുടക്ക് തൊടുപുഴ മേഖലയിൽ പൂർണ്ണമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ BMS ഒഴികെയുള്ള 20 സംഘടനകൾ ചേർന്നാണ് പണിമുടക്കുന്നത്. 26 അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് 27 രാത്രി 12 വരെ നീളും. മറ്റിടങ്ങളിലേതുപോലെ ഇടുക്കി ജില്ലയിലും സമരം ഹർത്താലായി മാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാതെ പണിമുടക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ തടസ്സമില്ലാതെ ഭവന സന്ദർശനം നടന്നിട്ടുണ്ട്. എന്നാൽ മറ്റു മേഖലകളിലെല്ലാം പണിമുടക്ക് ബാധിച്ചു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. KSRTCയും നിരത്തിലിറങ്ങിയില്ല. ഓട്ടോ ടാക്സികളും ഓടിയിട്ടില്ല. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ പലയിടങ്ങളിലും ഓട്ടം നടത്തി. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിച്ചത്. ഹോട്ടലുകളും ബേക്കറികളും തുറന്നില്ല. സർക്കാർ ഓഫീസുകളിലെ ഹാജർ നില നന്നേ കുറവായിരുന്നു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ, മുനിസിപ്പൽ ഓഫീസ് എന്നിവയുടെയെല്ലാം പ്രവർത്തനത്തെ പണിമുടക്ക് ബാധിച്ചു. പണിമുടക്ക് അനുകൂലികളുടെ നേതൃത്വത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂഖ സർവൈശ്വര്യ മാംഗല്യപ്പട്ട്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.